നമസ്കാരം. ഈ പെരുന്നാൾ സുദിനത്തിൽ ദർശന ടി വി പ്രേക്ഷകരോടൊപ്പം തൻ്റെ പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് ഏറെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി. അതെ, നമ്മൾ ഏറെ ആദരവോടെ, ഏറെ ബഹുമാനത്തോടെ, ഏറെ ഇഷ്ടത്തോടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ ആദരവോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സാർ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പക്ഷേ വളരെ വേണ്ടപ്പെട്ടവർക്കും കുടുംബക്കാർക്കുമൊക്കെ സാർ കുഞ്ഞാപ്പയാണ്. ആ കുഞ്ഞാപ്പയുടെ പെരുന്നാൾ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. പൊതുപ്രവർത്തനം എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒക്കെ പല തരത്തിലും പല ലെവലിലുള്ള പെരുന്നാൾ അനുഭവങ്ങൾ ഓർമ്മയുണ്ടാകും. പക്ഷേ ഏത് പെരുന്നാൾ ഓർമ്മകളാണ് ഇപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ളത്? പെരുന്നാൾ എപ്പോഴും ചെറുപ്പത്തിലെ പെരുന്നാളുകളാണല്ലോ, ഹരം അങ്ങനെ പറയുന്നതാണ് നല്ലത്. നമ്മൾ പെരുന്നാൾ വരാൻ കാത്തിരിക്കുന്ന സമയമാണത്. അന്ന് പുതിയ ഡ്രസ്സ് ഇടാം, പുത്തങ്കുപ്പായും പുത്തൻ തുണി മനസ്സിലായി. അതുപോലെ തന്നെ എല്ലാ കളിക്കൂട്ടുകാരും വന്നണയും, ബഹളം വെക്കാം, ഓടി നടക്കാം. തറവാട്ടിൽ ചുറ്റുഭാഗത്തും ഒഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ മണൽത്തിട്ട, പുഴയിലുള്ള മണൽത്തിട്ട, അങ്ങോട്ടൊക്കെയാണ് നമ്മളുടെ വിഹാര കേന്ദ്രങ്ങൾ. അത് പെരുന്നാളിൻ്റെ ദിവസം അങ്ങ് മൂർച്ഛിക്കും കൂട്ടുകാർ. പിന്നെ പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ ആഘോഷം തന്നെയല്ലേ. അപ്പോൾ പെരുന്നാൾ എങ്ങനെ എപ്പോൾ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ചെറുപ്പത്തെ തന്നെ, കുട്ടിക്കാലത്തെ പെരുന്നാളുകൾ തന്നെയാണ് ഓർമ്മയിൽ. അത് മങ്ങാതെ കിടപ്പുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് മേലോട്ട്, തറവാട്ടിലെ മേലോട്ടൊക്കെ ഉള്ള പറമ്പിലേക്ക് കയറിപ്പോകുന്നത്, അവിടെ പോയി പക്ഷികളുടെ പിന്നാലെ ഓടുന്നത്, അതുപോലെ തന്നെ മറ്റ് കളികൾ, കൂട്ടുകാരൊത്തുള്ള പന്ത് കളി, ഓട്ടം, പലതരം കളികളാണ് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ എപ്പോഴും തന്നെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കും. പെരുന്നാൾ എപ്പോഴും ചെറുപ്പത്തിലെ പെരുന്നാളാണ് മനുഷ്യൻ ഓർക്കുക. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളായിരിക്കും എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിറമുള്ള ഓർമ്മകൾ. ഈ പുത്തൻ കുപ്പായത്തിൻ്റെ കാര്യം പറഞ്ഞ്, അന്ന് കിട്ടിയിട്ടുള്ള പുത്തൻ കുപ്പായങ്ങളിൽ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുപ്പായത്തിൻ്റെ ഓർമ്മയുണ്ട്? ഉണ്ട്. അന്ന് പുത്തൻ കുപ്പായം വന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഈ പെരുന്നാളിന് എത്ര പുത്തൻ കുപ്പായം കിട്ടും, അല്ലെങ്കിൽ പുത്തൻ തുണി കിട്ടും എന്നുള്ളത് നഖത്തിൽ നോക്കി നേരത്തെ ഞങ്ങൾ പ്രവചിക്കും. നഖത്തിലൊരു വെളുത്ത പാടുകൾ, അതാണ് ഇത്തവണ കിട്ടാൻ പോകുന്ന ഡ്രസ്സുകളുടെ ആദ്യത്തെ ഒരു ലക്ഷണം. അത് നോക്കിയിട്ട് തീരുമാനിച്ച് വെച്ചിരിക്കും. അതിൻ്റെ മുകളിൽ പന്തയം വെക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ആർക്കാണ് ഏറ്റവും നല്ലത് കിട്ടാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ വധുവെപ്പ്, അതുണ്ടല്ലോ, പേരൊന്നുമില്ല, അന്ന് പന്തയം വെക്കുക എന്നാ പറയാം. നല്ല മലയാളത്തിൽ, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പന്തം വെക്കുക, പന്തയം, അങ്ങനൊരു ഭാഷ എന്താ വെക്കാൻ പറയും. എന്തായാലും ശരി, അന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിലത് ചെറിയ പുള്ളി, ചെറുത് ചില വൈറ്റ്, അങ്ങനെ എല്ലാം പല കളറുകൾ. നിറമുള്ള വസ്ത്രങ്ങളാണ്. വരയൻ ഷർട്ട് ഞാൻ ഇടാൻ തുടങ്ങിയത് കാലം കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. അതിപ്പോൾ അധികം വെള്ളയായി. അതൊക്കെ പ്രായത്തിനനുസരിച്ചും അവസ്ഥക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലേക്ക് വന്നതിൽ പിന്നെ ഒരു പക്ഷേ കുടുംബത്തോടൊപ്പം അങ്ങനെ പൂർണ്ണം ഒരുപാട് സമയം ചിലവഴിച്ച് ഇങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അതില്ല, ഒന്നും സാധിക്കില്ല. ഇപ്പോൾ പെരുന്നാൾ ആണെങ്കിലും പെരുന്നാളിൻ്റെ അന്നും എന്നും മീറ്റിംഗ് ഉണ്ടാവും, പൊതുയോഗം ഉണ്ടാവും. ബാക്കിയുള്ള പെരുന്നാൾ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇല്ലാത്തൊരു പെരുന്നാളെ ഇപ്പോൾ ഓർമ്മയില്ല. അത് പെരുന്നാളിനൊന്നും ഹോളിഡേ ഒന്നുമല്ല. ഇപ്പോൾ പെരുന്നാളിന് ജോലി കൂടുതലായിരിക്കും, കാരണം ഓരോ സംഘടനകളെന്നും പെരുന്നാൾ ആശംസകളും പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളും ഒക്കെ ആയിട്ട് എപ്പോഴും വിശിഷ്ട വ്യക്തി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ എന്തായാലും നാട്ടിലുണ്ടാവും. ഞാൻ എവിടെയാണെങ്കിലും പെരുന്നാളിന് ഇന്ത്യയിലുണ്ടെങ്കിൽ നാട്ടിലെത്തും. സ്വന്തം ഗ്രാമത്തിൽ, സ്വന്തം ആ പള്ളിയിൽ, അതുപോലെ തന്നെ തറവാട്ടിൽ, ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും. അതൊരു പതിവാണ്. ചിലപ്പോൾ മുത്താപ്പയുടെ വീട്ടിൽ, ചിലപ്പോൾ സിസ്റ്ററുടെ വീട്ടിൽ, ചിലപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ, ചിലപ്പോൾ എൻ്റെ വീട്ടിൽ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടും. അത് മുടങ്ങാതെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നാട്ടിലെത്തും. ഈ തറവാട്ടിൽ പറഞ്ഞ പഴയ പുഴയും മണൽത്തിട്ടകളും ഒക്കെ ഇപ്പോഴും
പിന്നെ പിന്നെ ഇതേപടിയുണ്ട്. എൻ്റെ തറവാട് വീട് ഇപ്പോഴും അതേപടിയുണ്ട്. ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്. മാത്രമല്ല പറമ്പും കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട്. മണൽത്തിട്ടല്ല, അത് കോരിക്കൊണ്ടുപോയി. അത് അതവിടെ ഉണ്ട് എന്ന് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ പറഞ്ഞാലുണ്ടല്ലോ, നാളെ മുതൽ അത് പിന്നെ. സാർ പൊതുവെ ഇപ്പോൾ ഒരു പ്രത്യേക സന്തോഷം, സാർ ചാനലുകളിലായാലും മറ്റ് അഭിമുഖ സംഭാഷണങ്ങൾ വളരെ മിതമായി അറ്റിക്കുറുക്കിയാണ് സംസാരിക്കുക, അങ്ങനെ അങ്ങോട്ട് തുറന്ന് ചിരിക്കാറുമില്ല. പക്ഷെ ഇത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങളിലേക്ക് വന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വീടുകൾ തറവാട്ട് വീട്ടിലിപ്പോൾ കുട്ടികൾ ഇപ്പോഴെത്താറുണ്ട്, അടുത്ത തലമുറയിൽപ്പെട്ട പിന്നെ അവരും ഈ ഇതൊക്കെ ആസ്വദിക്കുക, അല്ലെങ്കിൽ മുമ്പ് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കൂട്ട് കുട്ടികളുമായിട്ടാണ്, ചെറിയ പിഞ്ചു കുട്ടികൾ. കുട്ടികൾ അവരെ കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാം മറക്കും. ഇപ്പോൾ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പ്രതികരിച്ചതെന്ന്. അത് പൊളിറ്റിക്സ് ഒന്നും ചോദിക്കാതെ കൊണ്ടാണ്. ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിച്ചു, അതുപോലെ തന്നെ ഗ്രാമീണ അന്തരീക്ഷത്തെക്കുറിച്ച് ചോദിച്ചു, അന്നത്തെ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് ചോദിച്ചു, അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അതിനേക്കാൾ ഹാപ്പിയാവും. ഞാൻ എപ്പോഴും വലിയ ടെൻഷനുള്ള സമയത്ത് കാറിലൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ, കൂട്ടം കൂടിപ്പോകുന്ന അവരുടെ വികൃതികൾ, അവരുടെ കുസൃതികൾ, ഓട്ടങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് പിന്നെ പോകുന്നൊരു കാര്യമാണത്. കാരണം അപ്പോൾ നമ്മുടെ ബന്ധുക്കളായ കുട്ടികൾ, അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള പിന്നെ മുഴുവൻ തലമുറകളും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഓരോരുത്തരടുത്തും സമയം ചിലവഴിക്കാറുണ്ട്. അവരുടെ ലോകത്തേക്ക് കടക്കും. അപ്പോൾ ശരിക്കും അവർ പ്രതികരിക്കും. അതുവരെ അവർ പ്രതികരിക്കില്ല. കുട്ടികൾ, കുട്ടികളുടെ ഒരു ലോകമുണ്ട്, അവരിലേക്ക് ഇറങ്ങിച്ചില്ല. അവരോട് സംസാരിക്കേണ്ടത് സംസാരിച്ചാൽ അവർ നന്നായി പ്രതികരിക്കും, നമ്മളോട് വേഗണങ്ങും. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഉമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും. വന്ന് പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോവില്ല. അല്പസമയം അവരുടെ ലോകത്തേക്ക് കടക്കാൻ നമുക്ക് പറ്റിയാൽ മതി, പ്രായത്തിനനുസരിച്ച്. നമ്മുടെ ചാച്ചാജി മുതൽ ഇങ്ങനെ പല നേതാക്കന്മാർ, ജനങ്ങളുമായി ഇടപഴകുന്ന നല്ല നേതാക്കന്മാർക്ക് പലരും ഈ കുട്ടികളോടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലാണ്. അത് ഇതായിരിക്കും ഒരു പക്ഷേ കാരണം, അവരുടെ നിഷ്കളങ്കത, അവരുടെ ചിരി. അതെ, അത് യാതൊരുവിധ കൃത്രിമത്വം ഇല്ലല്ലോ, വളരെ സത്യസന്ധമായ ചിരിയാണത്. മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നതാണ് അവരുടെ മുഖത്ത് പ്രകടമാകുന്നത്. അവർക്ക് തിരിച്ചൊന്നും വേണ്ടല്ലോ. അപ്പം ആ ഒരു നിഷ്കളങ്ക ഭാവം, അത് അമൂല്യമായ ഒരു സംഗതിയാണ്. അത് നമ്മളത് ശരിക്ക് പിന്നെ ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. പലപ്പോഴും സാറിൻ്റെ മുമ്പിലൊക്കെ വരുന്ന പലരും കപട മുഖങ്ങളുമായിട്ട് വരുന്നവരായിരിക്കും. അതിപ്പോൾ മുഖങ്ങൾ ഏതൊക്കെ കപടമാണ് പറയുക, നമ്മൾക്ക് തന്നെ കപട ഭാവമുണ്ടോ ഇതൊന്നും പറയാൻ പറ്റൂല. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാവുമ്പോഴേ, എത്ര ആളോട് ഇപ്പോൾ വരുമ്പോൾ പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ അത് പ്രയാസമാണെന്നറിയുമ്പോൾ പിന്നെയും പിന്നെയും നിർബന്ധിക്കുമ്പോൾ ഒരു വാക്ക് പറയും, നോക്കാം നമുക്ക്. അത് അത് കാപ്പടിയല്ലേ, അത് നോക്കാനേ പറ്റില്ല. അപ്പോൾ ഞാനത് നിർബന്ധ സാഹചര്യത്തിൽ പറയുന്നതാണ്. അപ്പോൾ അത് കാപ്പഡ്യം നിർബന്ധമായി വരികയാണ് മുതിർന്നവർക്ക്. കുട്ടികൾക്കതില്ലല്ലോ, അതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ കുട്ടികളെ അതാണ് വ്യത്യാസം. കുട്ടികളെ ഇഷ്ടപ്പെട്ടു എന്നും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു ചിലപ്പോഴെങ്കിലും. അതെ അതെ, വലിയ സന്തോഷം. നമ്മൾ നമ്മളെ തന്നെ മറക്കുന്ന നിമിഷങ്ങളാണ് കുട്ടികളായിട്ടുള്ള നിമിഷങ്ങൾ. ഇപ്പോൾ എൻ്റെ മകൻ്റെയും മകളുടെയും ഒക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും പ്രോഗ്രാംസൊക്കെ ക്യാൻസൽ ചെയ്യും. അത്യാവശ്യ പരിപാടികൾ മാത്രമേ, വളരെ അപൂർവമായിട്ട് അവർ ഇന്ത്യയിലുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടി വി ശ്രദ്ധിക്കുന്നവർ ചിലപ്പോൾ നോട്ട് ചെയ്യും, സാറിൻ്റെ പെരക്കുട്ടികൾ എത്തിയിട്ടുണ്ട്, ഇനി പ്രോഗ്രാമിൽ വിളിച്ചാൽ പറയില്ല. പെരക്കുട്ടികൾ ഇതിപ്പോൾ വിദേശത്താണല്ലോ, അതുകൊണ്ട് അപൂർവമായിട്ടല്ലേ വരുള്ളൂ, അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വർഷത്തിൽ വല്ല പെരുന്നാളോ അല്ലെങ്കിൽ വെക്കേഷനോ ഒക്കെ മാത്രമേ അവർ ഇന്ത്യയിലുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പം നാട്ടിലുള്ള പെരുന്നാൾ ഓർമ്മകൾ പറഞ്ഞു. നമ്മൾ സാറ് പൊതുപ്രവർത്തന മന്ത്രിയൊക്കെ ആയതിനു ശേഷം വിദേശത്ത് പല യാത്രകൾക്കും പോകേണ്ടി വന്നപ്പോഴേ ഒരു പക്ഷേ അവിടെയും പെരുന്നാൾ കൂടേണ്ടി വന്നിട്ടുണ്ടാകും, അവിടെ വെച്ചൊക്കെ എപ്പോഴെങ്കിലും. പിന്നെ പിന്നെ അതുണ്ട്, ദുബായിലും ദോഹയിലും ഒക്കെ എപ്പോൾ ഒഴിവുള്ളപ്പോഴും പോവും.
പോയാൽ പിന്നെ ഞാൻ ഹോട്ടലിലൊന്നും താമസിക്കാറേ ഇല്ല. ഇപ്പോൾ അവരെ കൂടെ താമസിക്കുള്ളൂ, ഉള്ള സമയം അവരെ കൂടെ ചിലവഴിക്കും, അവരും കൊണ്ട് കറങ്ങി നടക്കും. അത് തന്നെയാണ് പണി. കുട്ടികൾ അവിടെ പോകുന്നതിന് മുമ്പായാൽ പോലും നമുക്ക് അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് ചേർന്ന ഒരു പെരുന്നാളത്തിന്, ഇപ്പോൾ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നപ്പോഴൊക്കെ അവിടെയുള്ള ഏതെങ്കിലും അതിഥികളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുന്നാളും അവിടുത്തെ ഒരു പെരുന്നാൾ സംസ്കാരം തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാകുന്ന തരത്തിൽ മറ്റ് എവിടെയെങ്കിലും പെരുന്നാളിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എല്ലായിടത്തും ഏകരൂപമുണ്ട്. കാരണം ഒന്ന് പള്ളി പോക്ക്, പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബന്ധുമിത്രാദികളും എല്ലാവരും ആയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അത്രയൊക്കെ യൂണിഫോമാണ്. വേൾഡ് വൈഡ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും യൂണിഫോമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മലയാളികൾ ഒരുമിച്ച് കൂടും. ഞാൻ കണ്ടിട്ടുള്ള ഇതൊക്കെയാണ്. പാർട്ടിക്കാരൊരുമിച്ച് കൂടുമ്പോൾ സന്തോഷം ആണ്, വലിയ സന്തോഷമാണ്. പിന്നെ പെരുന്നാൾ പരിപാടി, ഗാനമേള, മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, പ്രസംഗങ്ങൾ. ഞാൻ ചെന്നാൽ പിന്നെ പ്രസംഗം നിർബന്ധമാണ്. ഇതൊക്കെ ഉണ്ടാവും. എൻ്റെ വിദേശത്തുള്ള പെരുന്നാൾ അങ്ങനെയൊക്കെയാണ്. ഒരു പെരുന്നാളിന് ദുബായിലോ ദോഹയിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രത്യക്ഷപ്പെടേണ്ടി വരും. പ്രത്യക്ഷപ്പെട്ടാൽ മീറ്റിംഗ് ഉറപ്പ്. കുറവ് കലാപരിപാടികളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് സാർ. കലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഒരു ഫാക്കൽറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ ആസ്വദിക്കുന്ന കലകൾ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ നേരത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് അധികവും സമയം ഇല്ല. എന്നാലും ചാനലുകളിലൊക്കെ വരുമ്പോൾ തമാശേനെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നു. കോമഡി, പൊളിറ്റിക്കലായാലും അല്ലാതെയൊക്കെ. ഇപ്പോൾ പൊളിറ്റിക്കൽ കോമഡികൾ, അതായത് പൊളിറ്റിക്കൽ സെറ്റേറുകൾ എല്ലാ ചാനലിലും ധാരാളമുണ്ട്, ഒരുപാടുണ്ട് ആസ്വദിക്കാൻ. സാറിന് ഉണ്ടുണ്ട്. പൊളിറ്റിക്കൽ സെറ്റേറിൽ രണ്ട് പിന്നെ തരമുണ്ട്. നിലവാരമില്ലാത്തതായിപ്പോയാൽ ബോറടിക്കും. നിലവാരമുള്ളതാണെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ അല്പം സ്റ്റാൻഡേർഡ് ഉള്ളതാണെന്ന് തോന്നിയാൽ നമ്മൾ അറിയാതെ നിന്ന് കണ്ടുപോകും. ഒരുമാതിരി വളുപ്പ് തമാശ എനിക്കിഷ്ടമല്ല. പാടെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയുന്ന അല്ലെങ്കിൽ എന്തും കാണിക്കുന്ന അല്ല അത്. പക്ഷേ പിന്നെ ഞാനെപ്പോഴും അത് നോക്കാറുണ്ട്, സദസ്സിനെ. സദസ്സിൻ്റെ മുഖഭാവം നോക്കിയാൽ മതി. സദസ്സ് വെച്ചാൽ ചില തമാശകൾ വലിയ ഗൗരവത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുക. അപ്പോൾ മറ്റത് നല്ല തമാശയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വ്യത്യസ്തം. പിന്നെ ഈ ജഡ്ജിമാർ അവരൊക്കെ പിന്നെ വന്നവരെ പെണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിരി വരാതെയും ചിരിക്കും. ഈ ജോലി സ്വഭാവമായിട്ട് ചിരിക്കാൻ പറ്റാത്തവരാണ് ഈ ജഡ്ജിമാരും പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അല്ല, ഇത് ഇപ്പോൾ ടി വിയിലൊക്കെ വരുമ്പോൾ ഉള്ളത് അതാണ്. ചിലപ്പോൾ ചിരി നിർബന്ധമാവും, ചിലപ്പോൾ കരച്ചിൽ നിർബന്ധമാവും, ഇതൊക്കെ നിർബന്ധം. പക്ഷെ അങ്ങനൊന്നുമല്ല, നല്ല തമാശ കണ്ടാൽ, നല്ല ഹാസ്യ ഭാവങ്ങൾ കണ്ടാൽ ഒരു സെൻറ്റൻസ് മതിയാവും. നമ്മൾ ഓർത്ത് ചിരിക്കും. ചിലപ്പോൾ ഒരു നോട്ടം മതിയാവും. പിന്നെ നമ്മൾ പെരുന്നാളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ തിരക്കിട്ട ദിവസങ്ങളിലൂടെയാണ് പെരുന്നാൾ ദിനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോഴും നമ്മൾ പെരുന്നാൾ ദിനത്തിൻ്റെ ബേസിക് ചിന്തകളും അതിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇല്ല, അതൊന്നുമില്ല. പെരുന്നാളിനെ മാനിക്കും വേണമല്ലോ. രണ്ട് പെരുന്നാളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് നോമ്പ് കഴിഞ്ഞുള്ള, അതിനെ മതപരമായി മാനിക്കുന്ന പല. പിന്നെ ഈ ഹജ്ജ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു വലിയ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ കഥകളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ദൈവ ആജ്ഞ മനുഷ്യൻ അനുസരിക്കണം. എന്തു തന്നെ ആയാലും സ്വന്തം മകനെ ബലി കൊടുക്കുന്ന ഒരു നിമിഷം വരെ എത്തിയപ്പോഴും പിന്മാറില്ല. ബലിയൊന്നും മനുഷ്യ ബലിയൊന്നും പാടില്ല. പക്ഷേ ഇത് വെച്ചാൽ മാനസികമായി തയ്യാറായി, അതിന് ദൈവം റിവാർഡ് ചെയ്തു, എന്തും ചെയ്യും ദൈവത്തിൻ്റെ മാർഗത്തിൽ. അപ്പോൾ ആ ഒരു ഓർമ്മക്കായി ഈ ഒക്കെ ഉള്ള പിന്നെ കാര്യങ്ങൾ വലിയ പെരുന്നാളിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് മതപരമായ വശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭക്തിയുടെ വശമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിനൊരു പവിത്രത കൽപ്പിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും, പ്രാർത്ഥിക്കും. അതെ, അവിടെയാണ് നമ്മൾ ഒരു ഈ ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം അതിനൊരു പവിത്രതയുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോവല്ലേ. പള്ളി നാട്ടിലെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ബന്ധുമിത്രാദികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഓർക്കും. പള്ളിയിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ഓർക്കും, അവരോടൊന്നിച്ചുണ്ടായിരുന്നത് ഓർക്കും. എൻ്റെ ഫാദറൊക്കെ വളരെ ചെറുപ്പത്തിൽ, ഞാൻ ഒക്കെ പിന്നെ കഥയും ബുദ്ധിയില്ലാത്ത കാലത്ത് തന്നെ മരിച്ചുപോയി. അപ്പോൾ അവരെ കൂടെ നമുക്ക് ഇരിക്കാൻ കഴിയാത്തതിലുള്ള വിഷമം വരും. പല ചിന്തകളല്ലേ മനസ്സിൽ, ഒന്നിന്ന് കയറി അതിലേക്ക് ഇങ്ങനെ ട്രാക്ക് തെറ്റി 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 പോകും. പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും.
അപ്പോൾ പെരുന്നാൾ ഒഴിവ് കിട്ടിയാൽ, ഒഴിവ് വരുമ്പോൾ ആ പെരുന്നാളിന് പിന്നെ ഇങ്ങനെ ഇങ്ങനെ മാറി 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 വരുന്ന ചിന്തകളാണ്. പള്ളിയിലൊരു ചിന്ത, തറവാട്ട് ചെല്ലുമ്പോൾ വേറെ ചിന്ത, തറവാട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങുമ്പോൾ വേറെ, പുറകുവശത്ത് പോകുമ്പോൾ വേറെ, അവിടെയും കാണും ചില അതിഥികൾ കാണാനും. പിന്നെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഞാൻ തറവാടിൻ്റെ മുറ്റത്ത് കഴിഞ്ഞ പെരുന്നാളിന് പോയി ഒന്ന് പുറകോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ പറമ്പ് കുറേ ചെറുതായിട്ടുണ്ട്. പണ്ടത് ഇവിടെ നിന്നുകൊണ്ട് അടുത്ത പറമ്പിലേക്കും അടുത്ത പറമ്പിലേക്കും പോവുക എന്നുള്ളത് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്ന പോലെയാണ് ചെറുപ്പത്തിൽ തോന്നിയത്. അത് കാലിൻ്റെ വലുപ്പക്കുറവായിരിക്കാം, അല്ലെങ്കിൽ അന്ന് റോഡില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അന്ന് വലിയ വരമ്പുകളുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് മറ്റേ പറമ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ ഒരു 10 ഏക്കർ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ കാര്യമായി പറയുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ അന്ന് ആ എൻഡിലുണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ഇങ്ങടുത്ത് വന്നിട്ടുണ്ട് തോന്നുകയാണ് എനിക്ക്. 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അന്നങ്ങനല്ല, അന്ന് അങ്ങോട്ട് ഒരു യാത്രയാണ് മറ്റേ മൂലയിലേക്ക്. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും വരും. ഈ ചെറിയ പെരുന്നാളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നൊയമ്പ് ദിനങ്ങൾ ആ തിരക്കിനിടയിലും ഇതൊക്കെ നൊയമ്പ് ദിനങ്ങളും അതിൻ്റെ പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നിർബന്ധമല്ലേ, നിർബന്ധമായ കാര്യങ്ങൾ നോമ്പ് കാലത്ത് അതിൻ്റെ ചിട്ട, അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയത്ത് അതിന് ചില ചിട്ട, അതൊക്കെ അതേ രീതിയിൽ തന്നെ പോവുള്ളൂ. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജവും ശക്തിയും ശാരീരികമായും മാനസികമായും കിട്ടുന്ന ഇത്തരം ചിട്ടയോടെയുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ, മതപരമായ ചിന്ത അതൊക്കെ ഉണ്ടല്ലോ. മതപരമായ ചിന്ത എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തെറ്റും പറ്റിക്കൊണ്ടിരിക്കും. മനുഷ്യനല്ല പക്ഷേ പ്രായച്ചിത്തമുണ്ട്. അതുപോലെ തന്നെ നന്മകൾ കുറേ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രചോദനമല്ലേ. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില പ്രത്യാരോപണ ആരോപണങ്ങളും അതിനിടയ്ക്ക് അങ്ങനെ ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ ഈ ശക്തിയായത് നമ്മുടെ ഒരു ഈ ഭക്തിയും അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നീട്ടിയ കുറിച്ചു. അത് വലിയൊരു ഘടകം തന്നെയാണ്, വലിയ ഘടകം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത്, ടെൻഷൻ കൊണ്ട് ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഉറങ്ങിപ്പോവും. മനസ്സപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഒരൊറ്റ പോയിൻ്റിൽ പ്രാർത്ഥനയിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാനൊരൊറ്റ ഒരു ഒരു ബാഹ്യമായ അതിൻ്റെ ഒരു പ്രകടിത രൂപം പറഞ്ഞതാണ്. അപ്പോൾ ദൈവചിന്ത മനുഷ്യന് സമാധാനം തരും. അതിൻ്റെ ഒരു 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 പിന്നെ പ്രകടമായ ഒരു സംഗതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സൊന്ന് ശാന്തമായി പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അവിടെ സ്വന്തം അനുഭവത്തിൽ. അതെ അതെ അതെ. നമ്മൾ വീണ്ടും പെരുന്നാളിലേക്ക് തന്നെ, പെരുന്നാളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ സീരിയസ് ആയി രാഷ്ട്രീയത്തിലേക്ക് വല്ലതും കടക്കുമെന്നുള്ളൊരു ഭയമില്ലാതെ നമ്മൾ വീണ്ടും പെരുന്നാളിലേക്ക് തന്നെ വന്നു. അപ്പോൾ അതിനൊരു സന്ദേശമുണ്ട് ഈ പറഞ്ഞ ത്യാഗം, അല്ലെങ്കിൽ ഇത് ത്യാഗം തന്നെയാണ്, ത്യജിക്കുക എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ത്യജിക്കുമ്പോഴാണല്ലോ നമ്മളൊരു മനുഷ്യനാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ അത്തരം ചില അനുഭവങ്ങൾ എന്തെങ്കിലും? പെരുന്നാളിന് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ത്യാഗം സഹിച്ച ഓർമ്മയൊന്നും എനിക്കില്ല. പക്ഷേ ഒരു പ്രവാചകൻ ദൈവ നാമത്തിൽ, ദൈവ ചിന്തയിൽ ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ തയ്യാറായെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെക്കാൾ താഴോട്ടുള്ള ആളുകളെ നോക്കണം. എന്നുവെച്ചാൽ എത്ര കഷ്ടപ്പാടുകളാണ് ലോകത്ത് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്, പദവികൾ, ബാക്കി കാര്യങ്ങൾ ഒന്നും കിട്ടാത്തതിലുള്ള ഒരു മോഹഭംഗം വേണ്ട. അതൊക്കെ വിട്ട് കളയാം, അതൊരു ത്യാഗമാണെങ്കിൽ ത്യാഗം വിട്ട് കളയാം എന്ന ചിന്ത നമുക്ക് വരും. അതെന്തും ത്യജിക്കാനുള്ള ഒരു പ്രചോദനം. അന്നത്തെ പള്ളിയിലെ പ്രസംഗം ഒക്കെ അതിലൊക്കെ അത് കാണുമല്ലോ. അത് വരുമ്പോൾ നമുക്ക് ആ ചിന്ത വരും, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ കുറച്ചൊരു സമയത്തേക്കല്ല ഇതൊക്കെ. ഞാൻ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ വർഷങ്ങൾ ദിവസങ്ങൾ കണക്കൂട്ടി എത്ര ആയുസ്സുണ്ട് നോക്കും. അത് വല്ലാത്തൊരു കണക്കാണ്. കാരണം അപ്പോൾ ഇത്ര ദിവസമേ ഉള്ളൂ നമുക്ക് എന്നുള്ളത് വളരെ
കൃത്യമായിട്ട് കണക്കുകൂട്ടാം. 360 ദിവസം വെച്ച് 10 കൊണ്ട് കൂട്ടി എത്ര എത്ര ദിവസമുണ്ട്? എളുപ്പമുണ്ടല്ലോ, ഒരു 10-36,000 ദിവസം അത്രയേ ഉള്ളൂ ഇത് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ ഈ ഇത്രയും കുറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി ഇത്രയൊക്കെ ഞാനിപ്പോൾ പറയേണ്ട കാര്യമുണ്ട്. വരുന്നു വരട്ടെ, ആ ടെൻഷൻ വരുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംബീഷൻ്റെ പശ്ചാത്തലത്തിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥയുള്ള കുടുംബത്തിലായി തറവാട്ടിലായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ പുത്തൻ കുപ്പായങ്ങളും അതിൻ്റെ നിറം ഒരുപാട് ചിരി നിറമുള്ള ഓർമ്മകളായിരുന്നിരിക്കും. കൂടെ പഠിച്ച സഹപാഠികളോ കൂട്ടുകാരെന്നൊക്കെ പറയുന്നവർ ഒരുപക്ഷെ അത്ര അവസ്ഥ ഇല്ലാത്തവരും ഉണ്ടായിരുന്നിരിക്കും. അവരോടൊപ്പം അവരിലെ അവരുടെ ചില ദുഃഖങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒന്ന് അന്ന് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടോ സാർ? ചെറുപ്പത്തിൽ എനിക്ക് പണക്കാരായ കൂട്ടുകാരെ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഒരു ഗ്രാമമല്ലേ, ആ ഗ്രാമത്തിലെ പ്രധാനികളും ആ ഗ്രാമത്തിലെ പിന്നെ അല്പം ഭേദപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ളത് ഞങ്ങളുടെ തറവാടുകാരെ തന്നെ ആയിരുന്നു. ആ ഒരു ആ വട്ടത്തിൽ അവിടെയുള്ള പറമ്പുകളിൽ താമസിക്കുന്നതൊക്കെ ഈ മറ്റേ ലാൻഡിലോ ഒക്കെ വരുന്നവരെ, കുടികെടുപ്പ് നിയമങ്ങളൊക്കെ വരുന്നവരെ അവിടെ 90% നമ്മുടെ നമ്മളുമായിട്ട് കൂടിക്കഴിഞ്ഞ നമ്മൾ പിന്നെ കുടികെടുപ്പുകാരും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അവരാ ഭാഷയിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരിക്കലും ആ നിലക്ക് കാണുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ തറവാടുള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഇവരൊന്നിച്ച് തന്നെ കളിക്കുക. അപ്പോൾ എൻ്റെ കളിക്കൂട്ടുകാർ മുഴുവൻ സാധാരണക്കാരായിരുന്നു. പല ജാതി മതസ്ഥരുണ്ടോ? എല്ലാവരും ഉണ്ട്, പല ജാതി മതസ്ഥരേ ഉള്ളൂ, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ, കാരണം അദ്ദേഹത്തിന് എഴുത്തും വായനയറേ ഉള്ളൂ. എൻ്റെ ഫാദറൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു പോയി, അതുകൊണ്ട് അല്പം വല്ല അധ്യാപകനൊക്കെ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോ ഒക്കെയാണ് എൻ്റെ ഞങ്ങളുടെ ഈ സ്വത്ത് കാര്യങ്ങൾ അതിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണക്കാരായ കുട്ടികൾ ആയിട്ട് മാത്രമേ കൂട്ടുള്ളൂ. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്, 1-ാം ക്ലാസ് മുതൽ. ഞങ്ങളെല്ലാവരും ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ, മനസ്സിലായില്ലേ? സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നവരെ ഏതാണ്ട് 9-ാം ക്ലാസ് വരെ, 10-ാം ക്ലാസ് എന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് തോന്നുന്നത്, സാധാരണക്കാരായ ആളുകളല്ലാതെ ആരുമായിട്ട് എനിക്ക് കൂട്ടില്ല. ആ കൂട്ടത്തിൽ എല്ലാ മതക്കാരും ജാതിക്കാരും ഒക്കെ ഉണ്ട്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസവും എനിക്കൊരു ഘട്ടത്തിലും ഫീൽ ചെയ്തിട്ടുമില്ല. ഒരു ഗ്രാമത്തിൻ്റെ ഒരു നന്മ അവിടെ നമ്മുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരുപാട് സാറിനെ സഹായിച്ചിട്ടും ഉണ്ടാവണം. ശരിയല്ലോ, ഇനി സത്യം പറയാം, ഇപ്പോഴും എൻ്റെ ഒഴിവുള്ള സമയം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അതിൽ ചിലരാണ് ഇപ്പോഴും. അവർ അന്നൊക്കെ എന്നെക്കാളും കുറച്ച് പ്രായക്കുറവുള്ള ആളുകൾ, 8-ഓ 10-ഓ വയസ്സിന് താഴെയുള്ളവർ, ആ ഒരു നിലയിലുള്ളവർ, അവരൊക്കെയാണ് ഇപ്പോഴും എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ, എല്ലാവരും ഒന്ന് പോയി കിട്ടിയാൽ ഞങ്ങളാണ് കൂടാറുള്ളത് ഇപ്പോഴും. അവർ കുഞ്ഞാപ്പ എന്ന് വിളിച്ച് ആ മലപ്പുറത്ത് എന്ന അല്ല, അവരൊരു സമയം പോണതറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പഴയ കഥകൾ പറയും, അതുപോലെ തന്നെ പല അവരെ വിലയിരുത്തലുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നമ്മളെ കാര്യം ഇപ്പം എൻ്റെ കാര്യം ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ഞാൻ അവരോട് ചോദിച്ചാൽ മുഖത്ത് നോക്കി നല്ലതും പിന്നെ പറ്റാത്തതും പറയും, മോശമായ കുപ്പായിട്ട് അതുവരെ പറയും ഷർട്ടിട്ടാൽ. അപ്പോൾ അവർ വി ഫീൽ അറ്റ് ഹോം. ഇപ്പോഴും ആ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഈ ഇത്രയും സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളോടൊപ്പം ചെലവഴിച്ച ദർശന ടി വി പ്രേക്ഷകർക്ക് ഈ പെരുന്നാൾ ദിനത്തിൽ എന്ത് സന്ദേശം നമുക്ക് കൊടുക്കാം സാറിൻ്റെ ഭാഗത്ത്? അല്ല, ദർശന ടി വിയുടെ പ്രേക്ഷകർക്ക് ഈ പെരുന്നാൾ ദിവസം എനിക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം, ദർശന ടി വി വ്യത്യസ്തമായ ഒരു പാത വെട്ടിത്തെളിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോഗ്രാമുകളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ ഉണ്ടാവും, ഉണ്ടായി വരട്ടെ എന്നാണ്. പ്രേക്ഷകർ അതിനെ ഏറ്റവും നന്നായി സ്വീകരിക്കണം എന്ന് ദർശന ടി വിയുടെ ഒരു അഭ്യുദയകാംക്ഷി എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഓക്കെ, എന്നാൽ താങ്ക് യു സാർ, വളരെ സന്തോഷം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാറിൻ്റെ തറവാടിനടുത്ത് പുഴയിൽ പഴയ മണൽത്തിട്ട ഇപ്പോഴില്ല, അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് ഇനി എത്തി നോക്കാൻ ശ്രമിക്കേണ്ട, വിവാദങ്ങൾക്കൊരു സാറില്ല. എല്ലാവർക്കും, എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വളരെ സന്തോഷം.